ഇതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനാണ് ബഹുമാനനായ നമ്മുടെ എം എൽ എ ക്ഷണിച്ചു പോകുന്നത്. അദ്ദേഹം വളരെ തിരക്കിനിടയിലാണ്. എങ്കിലും ഈ തിരക്കെല്ലാത്തിനിടയിലും വയനാട് പോകുന്നതിനിടയിലൂടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കാണിച്ചിരിക്കുന്ന അദ്ദേഹം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഒരു വലിയ താല്പര്യം മുൻനിർത്തി നമ്മുടെ ഒരു യുവ സുഹൃത്ത് ഗർപ്പാൾ സ്വദേശി ശരത് കാസർകോട്ടെ ബേക്കൽ നിന്ന് യാത്ര തിരിച്ച് ഇന്ന് രണ്ടത്താണിയിലെത്തി നമ്മുടെ പരിസ്ഥിതി പ്രവർത്തക കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ഖദീജ നർഗീസിൻ്റെ വീട്ടിൽ ആതിഥ്യം സ്വീകരിച്ച് ഇന്ന് യാത്ര ഇവിടെ നിന്ന് കാലത്തിപ്പോൾ പുറപ്പെടാനിരിക്കുകയാണ്. വോയ്സ്ക ഇൻ്റർനാഷണൽ ഇവിടെ വെച്ച് സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിലേക്ക് കൂടി സംവദിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും അതിൻ്റെ സാരഥികളെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ശരതിനെ പ്രത്യേകം അഭിനന്ദിക്കും. ശരത് കാണിക്കുന്ന ഈ താല്പര്യം, ഈ കേരളത്തിലെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അവനെ അഭിനന്ദിക്കേണ്ടതും ഇതിന് പിന്തുണ നൽകേണ്ടതുമാണ്. കന്യാകുമാരി വരെ നടന്ന്, കേരളത്തിലൂടെ നടന്ന്, നമ്മുടെ പാതയോരങ്ങളിലൂടെ നടന്ന് പോകുവാനാണ് ശരത് തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്ന് അനന്തപുരി വരെ നടക്കാനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു നടത്തക്കാരൻ മുമ്പ് നടന്ന ഒരാളും കൂടി ആയ എനിക്ക് ഈ നടത്തത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രയാസങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ യുവ സുഹൃത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഇന്ന് കോലം കരുത്തി കളയാനുള്ളതല്ല, നാളത്തെ നമ്മുടെ തലമുറക്ക് അല്ല തുടർന്ന് വരുന്ന തലമുറകൾക്ക് ഉപയോഗിക്കുവാൻ കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ പരിപോഷിപ്പിച്ച് അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ സന്ദേശമാണ് എൻ്റെ യുവ സുഹൃത്ത് നമ്മുടെ അനിജൻ ശരത് സമൂഹത്തിന് നൽകുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലക്ക് അല്ലെങ്കിൽ അവൻ്റെ ഒരു ജ്യേഷ്ഠ സ്നേഹിതൻ എന്ന നിലക്ക് ഞാൻ അവനെ ഈ മുറ്റത്ത് വെച്ച് പ്രത്യേകം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. കട്ട് ചെയ്ത്.